ഏറ്റസെറ്റ് കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ന്യൂ മോഡൽ ഡിസൈർ ആണ്. മാരുതി സുസുക്കിയുടെ ഡിസൈർ 2022 മോഡൽ ZXI ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. നമുക്ക് വേറെ ഒരു പോരായ്മയും പറയാനില്ലാത്തൊരു വെഹിക്കിളാണ്. കാരണം 15,000 കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ RC ഓണറിലാണ് നമ്മുടെ ഈ സിൽവർ കളറിൽ കിടക്കുന്ന വെഹിക്കിള്. അപ്പോൾ നമുക്ക് വെഹിക്കിളിൻ്റെ എക്സ്റ്റീരിയറൊക്കെ ഒന്ന് കണ്ടിട്ട് വരണം. ഓക്കെ, ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ നമുക്ക് ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ന്യൂ ഗ്രില്ലാണ് നമുക്ക് വരുന്നത്. ബോണറ്റിൻ്റെ മുകളിലേക്ക് നോക്കുമ്പം റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളില്ല, ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ്സ് ഇല്ല, റൂഫ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്ന ഫ്രണ്ട് പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെഹിക്കിളിൻ്റെ റൈറ്റ് പോർഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ടയറിന് തുടങ്ങാം. ഗുഡിയേഴ്സിൻ്റെ വെറും 15,000 കിലോമീറ്റേഴ്സ് ഓടിയ ടയേഴ്സാണ്. വിത്ത് അലോയ് വീൽ ഡിസ്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ. റിയറിലെ ഡ്രമ്മാണ് വരുന്നത്. വേറെ ഈവൻ സ്ക്രാച്ച് പോലുമില്ല. അത്രയും പക്കാ നീറ്റായി കിടക്കുന്ന റൈറ്റ് പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയറത്തെ ടയർ ക്വാളിറ്റി നമുക്ക് നോക്കാം. നല്ല ഗ്രിപ്സ് കാര്യങ്ങളുണ്ട്. ഗുഡിയേഴ്സിൻ്റെ ടയേഴ്സ് തന്നെയാണ്. വിത്ത് വാറണ്ടി ഉള്ള വെഹിക്കിളാണ്. 2022 വെഹിക്കിളായതിനെ കൊണ്ട് തന്നെ മാരുതിയുടെ 5 years വാറണ്ടി ഉള്ള വെഹിക്കിളാണ്. നമുക്ക് വെഹിക്കിളിൻ്റെ റിയറിലേക്ക് വരുമ്പം റിയറിൽ നമുക്ക് ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ വേറെ പോരായ്മകളൊന്നും നമുക്ക് റിയറിലില്ല. ഡിസൈർ എന്നുള്ള ബാഡ്ജിങ്ങും മറ്റേ മാരുതി സുസുക്കിയുടെ എംബ്ലോക്ക് അതേമാതിരി തന്നെ ഉണ്ട്. വേറൊരു കുഴപ്പങ്ങളോ സ്ക്രാച്ചസ് പോലും ഇല്ലാത്ത റിയർ ഭാഗം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് പോർഷനും ഒന്നും പറയാനില്ല. വേറൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ടയർസൊക്കെ ആ ക്വാളിറ്റിയിൽ തന്നെയാണ് കിടക്കുന്നത്. ഫ്രണ്ടിലും അതേമാതിരി തന്നെ റിയറിലും ഒരു ZXI ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. നമുക്ക് ഈ വെഹിക്കിളിനെ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് ഒന്ന് കിടക്കാം. നമുക്ക് വെഹിക്കിളിന് കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇൻറ്റീരിയറിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് നമുക്ക് ഏകദേശം നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള സീറ്റ് കവേഴ്സാണ്. നല്ല ഗുഡ് ക്വാളിറ്റി തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്നൊരു ക്വാളിറ്റിയുള്ള ഏകദേശം ഒരു 16,000-15,000 രൂപയുടെ ചെയ്ത ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് നമുക്ക് വെഹിക്കിളിനുണ്ട്. അതേമാതിരി തന്നെ ഫോട്ടോ പവർ വിൻഡോസ് ഒക്കെ വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഒരു അഡ്ജസ്റ്റബിൾ ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വെഹിക്കിളിന് ഇൻറ്റീരിയർ ഒന്ന് കിടക്കാം. കിടക്കുമ്പം ഓട്ടോമാറ്റിക് US 15 കാണാം. 12 volt USB-ൻ്റെയും 2 aux കണക്ഷൻ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻപുട്ട് സ്റ്റീരിയോ നമുക്ക് വരുന്നുണ്ട്. വെറും കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 15,740 കിലോമീറ്റേഴ്സാണ്. നമുക്ക് സ്റ്റാറിങ്ങിൻ്റെ മുകളിൽ കൺട്രോൾസ്, 2 airbags ആണ്. ഓക്കെ, വേറെ വാണിംഗ് ലൈറ്റ്സ് ഒന്നും ഗ്ലോ ചെയ്യുന്നു. നമുക്ക് വെഹിക്കിളിൻ്റെ റിയറിലേക്ക് ഒന്ന് കയറാം. പാസഞ്ചർ സൈഡ് അത്യാവശ്യം നീറ്റാണ്. ഇതൊന്നും ആരും കയറി ഇരുന്നിട്ട് പോലും ഇല്ല. ഇത്രയും ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഒരു ആംറസ്റ്റ് കാര്യങ്ങളുണ്ട്. 2 cup holders നമുക്ക് വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഫ്ലോറൊക്കെ നോക്കുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫ്ലോർ. അതേമാതിരി തന്നെ റൂഫൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുകയാണ്. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് തന്നെ ആയതിനെക്കൊണ്ട് തന്നെ നമുക്ക് നല്ല ബാക്കിലിരിക്കുമ്പോൾ തന്നെ നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് വെഹിക്കിൾ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം എക്സ്ട്രാ ആയിട്ട് എല്ലാ ആക്സസറീസും നമുക്ക് വെഹിക്കിളിന് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെഹിക്കിളിൻ്റെ എൻജിൻ ബാക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. വളരെയധികം നീറ്റ് ആൻഡ് ക്ലീനാണ്. എഡ്ജ് ടു എഡ്ജ് വ്യൂ നിങ്ങൾക്ക് തരുന്നുണ്ട്. വേറെ പോരായ്മകളൊന്നും തന്നെ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ മുകളിലില്ല. ആക്സിഡൻ്റ് ഹിസ്റ്ററീസോ വല്ല ഫ്ലഡ് എഫക്റ്റോ ക്ലെയിംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പക്കാ നീറ്റ് വെഹിക്കിളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതന്നുണ്ട്. വെഹിക്കിളിൻ്റെ ഒരു 2022 മോഡൽ ZXI ആണ് വരുന്നത്. നമുക്കറിയാലോ 2022 എടുക്കുമ്പോൾ നമുക്ക് 3 വർഷം വരെ നമുക്ക് ഇൻഷുറൻസ് വാലിഡിറ്റി ഈ വെഹിക്കിളിന് നിലവിലുണ്ട്. അതായത് 2025 വരെ നമുക്ക് ഇതിന് ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമുക്ക് IDV വാല്യൂ ഏകദേശം ഒരു 7 lakhs നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വെഹിക്കിളിനെ നമുക്ക് അതേമാതിരി തന്നെ മാരുതിയുടെ വാറണ്ടി നിലവിലുള്ള വെഹിക്കിളാണ്. 1 വർഷമായിട്ടുള്ളൂ. 4 വർഷം കൂടി നിങ്ങൾക്ക് മാരുതിയുടെ തന്നെ വാറണ്ടി ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. പിന്നെ അത്യാവശ്യം എല്ലാ ആക്സസറീസ് ഇൻറ്റീരിയറിലൊക്കെ ആയാലും 10-18 rupees സീറ്റ് കവേഴ്സൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററീസ് ഒന്നും തന്നെ ഇല്ലാത്ത ഈ വെഹിക്കിളിന് നമ്മൾ ആസ്കിങ് റേറ്റ് വരുന്നത് 8,20,000. അപ്പോൾ ആർക്കി ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. വെറും 15,000 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ
സ്ക്രീനിൻ്റെ അടിയിലുള്ള കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ആറ്റ് സെറ്റ് കാസ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.